രണ്ടായിരത്തി ഇരുപത്തൊന്ന് തുടങ്ങിയതിനു ശേഷം സാംസങ് നിരവധി സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കി അതിൽ ഒരുവിധമുള്ള എല്ലാ ഫോണുകളും ഒരുവിധം എല്ലാ ഫോണുകളും നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയും ചെയ്തു എ സീരീസിൽ തന്നെ സാംസങ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇപ്പോൾ രണ്ട് സ്മാർട്ട് ഫോണുകൾ ആൾറെഡി പുറത്തിറക്കിയിരിക്കുന്നു എ ട്വൽവ് അതിനുശേഷം എ തേർട്ടി ടു ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് രണ്ട് ഫോണുകളാണ് സാംസങ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഗാലക്സി എ ഫിഫ്റ്റി ടു ആൻഡ് ഗാലക്സി എ സെവൻറ്റി ടു അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് സാംസങ് ഗാലക്സി എ ഫിഫ്റ്റി ടുവിൻ്റെയും ഗാലക്സി എ സെവൻറ്റി ടുവിൻ്റെയും വിശേഷങ്ങൾ ഒരൊറ്റ വീഡിയോയിലൂടെ ഇപ്പോൾ സാംസങ് പുറത്തിറക്കുന്ന എല്ലാ ഫോണുകളുടെയും പേര് എൻ്റ് ചെയ്യുന്നത് ടു എന്നാണ് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇതിൻ്റെ എ ഫിഫ്റ്റി വൺ ഉണ്ടായിരുന്നു അതുപോലെ എ സെവൻറ്റി വൺ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷനാണിപ്പോൾ എ ഫിഫ്റ്റി ടുവിലേക്കും എ സെവൻറ്റി ഒക്കെ വരുന്നത് അതുകൊണ്ടാണ് ഈ പേര് എൻ്റ് ചെയ്യുന്നത് ടു എന്ന രീതിയിൽ വരുന്നത് ഈ എ ഫിഫ്റ്റി ടു എ സെവൻറ്റി ടു തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ കാര്യമായിട്ടുള്ള ഒരു ഭയങ്കര ഡിഫറൻസ് ഒന്നുമില്ല അതുപോലെ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ് സ്മാർട്ട് ഫോണുകളാണെന്ന് പറയാം കാരണം ഒരു വലിയ ഫ്ലാഷ് ഫ്ലാഗ്ഷിപ്പ് ലെവലോ എന്നാൽ ബജറ്റ് ഫ്രണ്ട്ലിയോ അല്ല എന്നാൽ ഫ്ലാഗ്ഷിപ്പ് ലെവലിൻ്റെ ഒട്ടുമിക്ക എല്ലാ ഫീച്ചറുകളും മിഡ് റേഞ്ചിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് എ ഫിഫ്റ്റി ടുവിൻ്റെയും എ സെവൻറ്റി ടൂവിൻ്റെയും പ്രത്യേകത എന്നിവ രണ്ട് ഫോണുകൾ ഒരൊറ്റ വീഡിയോയിലൂടെ നമ്മൾ അൺബോക്സ് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു രണ്ട് ഫോണുകളുടെയും ബോക്സ് ഏകദേശം ഐഡൻറ്റിക്കലി ഗാലക്സി എ ഫിഫ്റ്റി ടു എ സെവൻറ്റി ടു എന്ന് എഴുതിയിട്ടുണ്ട് താഴെ സാംസങ്ങിന് എഴുതിയിരിക്കുന്നു ഫോണിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല നമ്മൾ അൺബോക്സ് ചെയ്യുന്നു ബോക്സിൻ്റെ മുകളിലാണ് ഇതുപോലൊരു ചെറിയ പേപ്പർ കവർ കൊടുത്തിരിക്കുന്നത് രണ്ട് ബോക്സിൻ്റെയും ബാക്കിൽ ഇതുപോലെ സിം ഇജക്ടർ പിൻ നൽകിയിട്ടുണ്ട് എ ഫിഫ്റ്റി ടുവിൽ ബാക്ക് കേസ് കാണുന്നില്ല സ്റ്റാർട്ട് ഗൈഡ് അതുപോലെ റീജിയണൽ ലോക്ക് ഗൈഡ് അതുപോലെ വാറൻറ്റി കാർഡ് ഇൻഫോർമേഷൻ തുടങ്ങിയവ എ ഫിഫ്റ്റി ടുവിൽ കാണുമ്പോൾ എ സെവൻറ്റി ടുവിൻ്റെ പേപ്പർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ബാക്ക് കേസ് നൽകിയിട്ടില്ല നേരത്തെ കണ്ടതുപോലെ തന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് റീജിയൻ ലോ ഗൈഡ് വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ അപ്പോൾ ഇത് എ ഫിഫ്റ്റി ടു ഇത് എ സെവൻറ്റി ടു നമ്മൾ ഫോൺ രണ്ട് മാറ്റി മാറ്റിവെക്കാം വേറെ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം എ ഫിഫ്റ്റി ടുവിൽ ഇതുപോലെ ചാർജിംഗ് ബ്രിക്ക് നൽകിയിട്ടുണ്ട് എ സെവൻറ്റി ടുവിലും ഉണ്ട് ചാർജർ ഇനി രണ്ടിൻ്റെയും ചാർജർ എത്ര കപ്പാസിറ്റി ഉള്ളതാണെന്ന് നോക്കാം ഓർക്ക് രണ്ട് ഫോണുകളും ട്വൻറ്റി ഫൈവ് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഉള്ളതാണ് ബോക്സിനോടൊപ്പം എത്ര വാട്ടിൻ്റെ ചാർജറാണ് നൽകിയിരിക്കുന്നത് നോക്കാം അപ്പോൾ എ ഫിഫ്റ്റി ടുവിൻ്റെ ബോക്സിനകത്ത് പതിനേഴ് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും അതുപോലെ ഈ എ സെവൻറ്റി ടുവിൻ്റെ ബോക്സിനകത്ത് ട്വൻറ്റി ഫൈവിൻ്റെ തന്നെ ഫാസ്റ്റ് ചാർജറും നൽകിയിട്ടുണ്ട് അപ്പോൾ ഓർക്ക് രണ്ട് ഫോണുകളും ട്വൻറ്റി ഫൈവ് വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് രണ്ട് ഫോണുകളോടൊപ്പവും ചാർജിങ്ങിനായിട്ട് ഏത് ടൈപ്പ് കേബിളാണെന്ന് കൂടി നോക്കാം ഫിഫ്റ്റി ടുവിലും ടൈപ്പ് സി എസ് സെവൻറ്റി ടുവിലും ടൈപ്പ് സി ചാർജർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല കാര്യം ഞാൻ ഈ കേബിളിൻ്റെയൊക്കെ കവറ് പോലും കൃത്യമായിട്ട് ഇള ത്തിൻ്റെ ഒരു റീസൺ ഉണ്ട് പല അൺബോക്സിംഗ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ ഇതുപോലെ തന്നെ തിരിച്ചു കൊടുക്കണം അപ്പം നമ്മൾ വെറുതെ ഇത് ഇളക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അതുപോലെ തന്നെ വിൽക്കുന്നത് ഇനി ഫോണിലേക്ക് വരാം ഫോൺ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നൊരു സംശയമുണ്ട് എന്തായാലും ഇത് എ ഫിഫ്റ്റി ടു ഇത് എ സെവൻറ്റി ടു അപ്പോൾ എ ഫിഫ്റ്റി ടു തന്നെ നമുക്ക് ആദ്യം ഒന്ന് പുറത്തെടുക്കാം യെസ് രണ്ട് ഫോണുകളും പുറത്തെടുത്തു നമുക്ക് രണ്ട് ഫോണിൻ്റെ ബാക്ക് കാണാം യെസ് കാഴ്ചയ്ക്കൊക്കെ ഏകദേശം ഐഡൻറ്റിക്കലാണ് ചെറിയ സൈസിനകത്ത് ഡിഫറൻസ് ഉണ്ട് ഇത് എ ഫിഫ്റ്റി ടു ഇത് എ സെവൻറ്റി ടു ഇവിടെ ഫോണിൻ്റെ ബാക്ക് സൈഡ് രണ്ട് ഫോണിൻ്റെയും ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞാൽ ഇത് ഗ്ലാസ് അല്ല പോളി ആണ് ദാറ്റ് മീൻസ് പ്ലാസ്റ്റിക് ടൈപ്പാണ് ആ ഒരു ഫീല് നമുക്കിതിനകത്തിന ടച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല കൃത്യമായിട്ട് അറിയാം നമുക്ക് ഈ ഒരു സ്റ്റിക്കർ ഒഴിവാക്കാം അപ്പോൾ രണ്ട് ഫോണുകളുടെയും ബാക്ക് സൈഡിൽ നാല് ക്യാമറ ഏകദേശം ക്യാമറയൊക്കെ ഐഡൻറ്റിക്കലാണ് രണ്ട് ഫോണുകളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അവിടെ ഇവിടെ വരുന്നു എന്നേ ഉള്ളൂ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം ഇനി നമുക്ക് ഈ രണ്ട് ഫോണുകളും ഒന്ന് ഓൺ ചെയ്യാം ഓൺ ചെയ്യുമ്പോൾ രണ്ട് ഫോണുകളിലും സാംസങ് ഗാലക്സി എന്നും സെക്യൂർഡ് ബൈ നോക്സ് എന്ന് എഴുതിയിട്ടുണ്ട് പവേർഡ് ബൈ ആൻഡ്രോയിഡ് അതായത് സാംസങ്ങിൻ്റെ ഒരു സെക്യൂരിറ്റി ഫീച്ചറാണ് ഈ ഒരു നോക്സ് അത് രണ്ട് ഫോണുകളിലും ഉണ്ട് ഇനി നമുക്ക് ഫോണുകളുടെ സൈഡ് ഫിസിക്കൽ ഓവർവ്യൂ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഫോണിൻ്റെയും വലതുവശത്ത് ഇതുപോലെ വോളിയം ബ്രോക്കേഴ്സും പവർ ബട്ടണും കാണാം താഴേക്ക് വരുമ്പോൾ സ്പീക്കർ ഗ്രില് ജോസ് ബി ടൈ ചാർജിംഗ് പോർട്ട് മൈക്രോഫോൺ ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് നൽകിയിട്ടുണ്ട് വലിയ നല്ല കാര്യം ഇടത് സൈഡിൽ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല മുകളിലാണ് സിം ട്രേ വ്യത്യസ്തമാണ് നേരത്തെ ഉള്ള മോഡലുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മുകളിൽ സിം ട്രേ കൊടുത്തിരിക്കുന്നു അതുപോലെ ഇവിടെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കൊടുത്തിട്ടുണ്ട് അടുത്തത് നമുക്ക് ഈ രണ്ട് ഫോണുകളുടെയും സിം ട്രേ ഏത് ടൈപ്പ് ആണെന്ന് നോക്കാം എ ഫിഫ്റ്റി ടു ഹൈബ്രിഡ് സിം സ്ലോട്ട് എ സെവൻറ്റി ടു അതും ഹൈബ്രിഡ് സിം സ്ലോട്ട് ചുരുക്കി പറഞ്ഞാൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടല്ല അതായത് നമുക്ക് ഈ ഫോണുകളിൽ ഒരേ സമയം രണ്ട് സിം കാർഡുകളോ നാനോ സിം കാർഡുകളോ അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും മാത്രമേ ഇടാൻ സാധിക്കൂ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും നമ്മൾ അതിൻ്റെ ഒരു ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു വലത് സൈഡിലിരിക്കുന്നതാണ് എ സെവൻറ്റി ടു ഇടത് സൈഡിലിരിക്കുന്നത് എ ഫിഫ്റ്റി ടു തമ്മിൽ ഇതിൻ്റെ ഒരു സൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ സൈസ് ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു സൈസ് കൂടുതൽ എ സെവൻറ്റി ടുനാണുള്ളത് എ സെവൻറ്റി ടു വന്നിട്ട് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ചും അതുപോലെ എ ഫിഫ്റ്റി ടു വന്നിട്ട് സിക്സ് പോയിന്റ് ഫൈവ് ടു ഇഞ്ചുമാണ് രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേ സൂപ്പർ അമോ എൽ ഇ ഡി ഡിസ്പ്ലേ സാംസങ്ങിൻ്റെ ഫോണുകൾക്ക് അത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല അമോ എൽ ഇ ഡി ഡിസ്പ്ലേ അതും സൂപ്പർ അമോ എൽ ഡിസ്പ്ലേ അതുകൊണ്ട് തന്നെ മികച്ച ഒരു ഡിസ്പ്ലേ തന്നെയാണ് രണ്ട് ഫോണുകളും ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ തന്നെ രണ്ട് ഫോണുകൾക്കും ഉണ്ട് അതുപോലെ എണ്ണൂറ് നിറ്റ്സ് ആണ് ഈ രണ്ട് ഫോണുകളുടെയും ഒരു മാക്സിമം ബ്രൈറ്റ്നസ് മികച്ച ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് രണ്ട് ഫോണുകൾക്ക് നൽകിയിരിക്കുന്നത് ഡിസ്പ്ലേയുടെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ല മികച്ച ഡിസ്പ്ലേ തന്നെയാണ് നൽകിയിരിക്കുന്നത് അതുപോലെ രണ്ട് ഫോണുകൾക്കും നയൻറ്റി ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതിന്റെ ഒരു ഡിസ്പ്ലേ അതുപോലെ ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഡിസ്പ്ലേക്ക് അടുത്തതായിട്ട് ഈ രണ്ട് യും ഓഡിയോ വീഡിയോ ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ആദ്യം ഓഡിയോ ക്വാളിറ്റി എ ഫിഫ്റ്റി ടുവിൻ്റെ ഇതിന്റെ ഓഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറയാം ആദ്യം എ സെവൻറ്റി ടുവിൻ്റെ സൗണ്ട് കൂടെ കേട്ടിട്ട് വരാം രണ്ട് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കർ നൽകിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയട്ടെ വലിയ നല്ല കാര്യം ഒരു സ്പീക്കർ ഫോണിന്റെ ബോട്ടം ഫയറിംഗ് ആയിട്ടും രണ്ടാമത്തെ സ്പീക്കർ ഇയർപീസിൽ ഫോണിന്റെ ഇയർപീസിലാണ് നൽകിയിരിക്കുന്നത് നല്ല ഡീസൻറ് സൗണ്ട് ക്വാളിറ്റി പക്ക സ്റ്റീരിയോ ക്വാളിറ്റി ലഭിക്കുന്നുണ്ട് നല്ല ഉണ്ട് ഡീസെൻറ്റ് സ്റ്റീരിയോ സെപ്പറേഷൻ മികച്ച സൗണ്ട് ക്വാളിറ്റി ഈ ഒരു ഫോൺ നൽകുന്നു അടുത്തത് വീഡിയോ ക്വാളിറ്റി അപ്പോൾ രണ്ട് ഫോണുകളുടെയും വീഡിയോ ക്വാളിറ്റി നമുക്കിവിടെ കാണാം മികച്ച ഡിസ്പ്ലേ അടിപൊളി വീഡിയോ ക്വാളിറ്റി സൂപ്പർ ആമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് അതുപോലെ സാംസങ്ങിൻ്റെ സ്വന്തം പാനലാണ് അപ്പോൾ അതിനകത്തൊന്നും ഒന്നും പേടിക്കാനില്ല മികച്ച വീഡിയോ ക്വാളിറ്റി ഡിസ്പ്ലേക്ക് നൂറിൽ നൂറ് മാർക്ക് അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ഫോണുകളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൻ്റെ ആൻഡ്രോയിഡ് ഇലവനിലാണ് രണ്ട് ഫോണുകളും പ്രവർത്തിക്കുന്നത് അതുപോലെ സാംസങ്ങിൻ്റെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള ഒൺ യു ഐ ത്രീ പോയിൻറ്റ് വണ്ണിലാണ് ഈ രണ്ട് ഫോണുകളും പ്രവർത്തിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഫോണുകളുടെയും ബാക്ക് സൈഡ് പോളി കാർബണേറ്റ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അത് ഗ്ലാസ് അല്ല അതുപോലെ ഇതിന് ചുറ്റുമുള്ള ഫ്രെയിം എന്ന് പറയുന്നത് മെറ്റാലിക് ഫ്രെയിമാണ് ഇനി ഇതിൻ്റെ ഒരു ഇൻഹാൻ ഫീൽ പറഞ്ഞു കഴിഞ്ഞാൽ എ ഫിഫ്റ്റി ടു വന്നിട്ട് നൂറ്റി എൺപത്തൊമ്പത് ഗ്രാം ആണ് ലൈറ്റ് ആണ് എന്നാൽ എ സെവൻറ്റി ടു ഇരുന്നൂറ്റി മൂന്ന് ഗ്രാം ആണ് ഇത് ഇരുന്നൂറ് ഗ്രാമിൽ കൂടുതൽ എ സെവൻറ്റി ടു ഉണ്ട് പക്ഷേ രണ്ട് ഫോണുകളും അങ്ങനെ ഒരു വലിയ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം ഇതിൻ്റെ ഒരു വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ അതിമനോഹരമായിട്ട് നൽകിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് രണ്ട് ഫോണുകൾ ും കയ്യിൽ പിടിക്കുമ്പോഴും നമുക്ക് തോന്നുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഒരു ഇൻ ഹാൻഡ് ഫീൽ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കയ്യിലൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ രണ്ട് ഫോണുകളും ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അടുത്തായിട്ട് ഇതിന്റെ സുരക്ഷാ ഫീച്ചറുകളെ കുറിച്ച് പറഞ്ഞാൽ ഇതിന്റെ ഫിംഗർ പ്രിന്റ് സംവിധാനം രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേയിലാണ് നൽകിയിരിക്കുന്നത് അതുപോലെ ഫേസ് അൺലോക്ക് നൽകിയിട്ടുണ്ട് ഇവ രണ്ടും എത്രത്തോളം ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു നമുക്കൊന്ന് നോക്കാം ആദ്യം എ സെവന്റി ടു ഫിംഗർ പ്രിന്റ് സംവിധാനം എങ്ങനെയുണ്ടെന്ന് നോക്കാം അത് റീഡ് ചെയ്യാനുള്ള ഒരു ടൈം എടുക്കുന്നുണ്ട് കണ്ടില്ലേ ആ റീഡ് ചെയ്യാൻ ഒരു ഫ്രാക്ഷൻ ഓഫ് ടൈം എടുക്കുന്നു എ ഫിഫ്റ്റി ടു എങ്ങനെ ഉണ്ട് നോക്കാം അതും അതുപോലെ തന്നെയാണ് അപ്പോൾ ആ ഒരു ഫിംഗർ ഒരു റീഡ് ചെയ്യാനുള്ള ഫ്രാക്ഷൻ ഓഫ് ടൈം എടുക്കുന്നുണ്ട് അടുത്തത് എ സെവൻറ്റി ടുവിൻ്റെ ഫേസ് ആൻഡ് ലോക്ക് ഓക്കെ കുഴപ്പമില്ല ഓക്കെ ഫാസ്റ്റാണ് എ ഫിഫ്റ്റി ടുവിൻ്റെ ഫേസ് ആൻഡ് ലോക്ക് फास्ट ഫാസ്റ്റ് അപ്പോൾ രണ്ട് ഫോണുകളുടെയും ഫേസ് ആണല്ലൊക്കെ നല്ല ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ഫിംഗർ റീഡിങ്ങിന് ഒരു ചെറിയ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ടൈം എടുക്കുന്നുണ്ട് ദാറ്റ്സ് ഓൾ അടുത്തതായിട്ട് ഈ രണ്ട് ഫോണുകളുടെയും മറ്റ് ഫീച്ചറുകൾ കുറിച്ച് പറഞ്ഞാൽ എ ഫിഫ്റ്റി വണ്ണിനേക്കാളും എ സെവൻറ്റി വണ്ണിനേക്കാളും ഇവിടെ എ ഫിഫ്റ്റി ടുവിലും എ സെവൻറ്റി ടുവിലോട്ടും വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതിന് ഒരു ഫീച്ചർ എന്ന് പറയുന്നത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ് ഐ പി സിക്സ്റ്റി സെവൻ വാട്ടർ ആൻഡ് ഡസ്റ്റ് ഡെസ്റ്റ് ആണ് ഈ രണ്ട് ഫോണുകളും അതുകൊണ്ട് തന്നെയും ചെറിയ മഴത്തുള്ളികളൊക്കെ ഈ ഒരു ഫോണിനകത്ത് വീണാലൊന്നും യാതൊരു പ്രശ്നവും വരികയില്ല അതുപോലെ സാംസങ്ങിൻ്റെ സെക്യൂരിറ്റി ഫീച്ചർ ആയിട്ടുള്ള നോക്സ് എന്ന ഫീച്ചർ ഈ രണ്ട് ഫോണുകളിലും നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ സെക്യൂർ ഫോൾഡർ എന്ന് പറയുന്ന ഫീച്ചർ നൽകിയിട്ടുണ്ട് നമുക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകളും ബാങ്ക് റിലേറ്റഡ് ഡോക്യൂമെന്റ്സ് ഒക്കെ വേണമെങ്കിൽ സെക്യൂർ ഫോൾഡറിലേക്ക് നമുക്ക് മാറ്റി ആരും കാണാതെ സൂക്ഷിക്കാൻ സാധിക്കും അതുപോലെ സാംസങ് ഹെൽത്ത് എന്ന് പറയുന്ന ഫീച്ചർ നൽകിയിട്ടുണ്ട് സാംസങ് പേ നൽകിയിട്ടുണ്ട് അതുപോലെ രണ്ട് ഫോണുകളിലും എൻ എഫ് സി സപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയും സാംസങ് പേ ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനാകും തന്നെ ഈ രണ്ട് ഫോണുകളിലും വോയിസ് ഓവർ വൈഫൈ ഉണ്ട് അതായത് റേഞ്ച് ഇല്ലാത്ത സമയത്തും വൈഫൈ സിഗ്നൽ ഉണ്ടെങ്കിൽ നമുക്ക് വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് കോൾ ചെയ്യാം അതുപോലെ ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് വൺ ആണ് രണ്ട് ഫോണുകളിലും നൽകിയിരിക്കുന്നത് അടുത്തായിട്ട് ഇതിന്റെ ഒരു പെർഫോമൻസ് ആയിട്ടിലേക്ക് വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ സെവൻ ട്വന്റി ജി എന്ന ഡീസൻറ്റായിട്ടുള്ള പ്രോസസറാണ് ഈ ഫോണുകളിൽ നൽകിയിരിക്കുന്നത് സാധാരണ നമുക്കറിയാം സാംസങ് ഫോണുകൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എക്സിനോസ് പ്രോസറാണ് നൽകാറുള്ളത് പക്ഷേ ഇവിടെ സ്നാപ്ഡ്രാഗൺ സെവൻ ട്വൻറ്റി ജി പ്രോസർ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് ഇവിടെ എ ഫിഫ്റ്റി ടു എന്ന മോഡൽ രണ്ട് വേരിയൻറ്റുകളാണ് പ്രധാനമായിട്ടും വരുന്നത് അതായത് സിക്സ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയും എയിറ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയും റാം ആണ് അവിടെ വ്യത്യാസം വരുന്നത് സിക്സും എയ്റ്റും ഇൻറ്റേർണൽ മെമ്മറി വൺ ട്വൻറ്റി എയ്റ്റ് തന്നെയാണ് ഹയറിലും ലോവർ വേരിയൻറ്റിലും എന്നാൽ ഇവിടെ എ സെവൻറ്റി ടുവിൽ ിലേക്ക് വരുമ്പോൾ എയ്റ്റ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റും എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സുമാണ് അവിടെ എ സെവൻറ്റി ടുൻ്റെ കേസിൽ റാം സെയിമാണ് രണ്ട് വേരിയൻറ്റിലും എയ്റ്റ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റും ടു ഫിഫ്റ്റി സിക്സും അവിടെ ഇൻറ്റർണൽ മെമ്മറി മാത്രമാണ് വേരി ചെയ്യുന്നത് എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാമാണ് രണ്ട് ഫോണുകളിലും അതുപോലെ യു എഫ് എസ് ടു പോയിന്റ് വൺ സ്റ്റോറേജ് ഫീച്ചറാണ് രണ്ട് ഫോണുകളിലും നൽകിയിരിക്കുന്നത് അതെല്ലാം പക്ക ആണ് ഇനി ഇതിൻ്റെ ഒരു ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തൊക്കെ കളിച്ചെങ്കിൽ മാത്രമേ അറിയാൻ പറ്റൂ ഇതിപ്പോൾ ജസ്റ്റ് അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇമ്പ്രഷൻ ഓൺലി അടുത്തതായിട്ട് ഫോണിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ഫോണുകളിലും ബാക്ക് സൈഡിൽ ഇത്തരത്തിൽ നാല് ക്യാമറകൾ വീതമാണ് നൽകിയിരിക്കുന്നത് കൂടാതെ ഒരു എൽ ഇ ഡി ഫ്ലാഷ് ലൈറ്റും കൂടെ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ക്യാമറ മൊഡ്യൂളൊക്കെ കൊള്ളാം ഒരു പ്രത്യേകിച്ച് ഒരു മെറ്റാലിക് ഫ്രെയിമോ ഒന്നും നൽകിയിട്ടില്ല ഈ ഒരു പോളി പോളികാർബണേറ്റ് ഭാഗം തന്നെയാണ് ഇവിടെ ക്യാമറ മൊഡ്യൂളൊക്കെ നൽകിയിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് അതുകൊണ്ട് തന്നെ പക്ഷേ ക്വാളിറ്റി വൈസ് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് കുറച്ച് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ ഈ രണ്ട് ഫോണുകളുടെയും പ്രൈമറി സെൻസർ എന്ന് പറയുന്നത് അറുപത്തി നാല് മെഗാ പിക്സലിൻ്റെ സെൻസറാണ് രണ്ട് ഫോണുകളിലും നൽകിയിരിക്കുന്നത് മാത്രമല്ല ഇവയ്ക്ക് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകിയിട്ടുണ്ട് സാധാരണ വില കുറവുള്ള ഫോണുകളിലൊക്കെ ഇലക്ട്രോണിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് നൽകുന്നത് ഇവിടെ ഡി എസ് എൽ ആർ ക്യാമറയുടെ ലെൻസിലുള്ളത് പോലെ തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫോർ കെ ഷൂട്ട് ചെയ്താലും ഇമേജ് സ്റ്റെബിലൈസേഷൻ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിൽ നിന്ന് ലഭിക്കും അൾട്രാ വൈഡ് ആംഗിൾ ആയിട്ട് ട്വൽവ് മെഗാ പിക്സലിൻ്റെ സെൻസറാണ് രണ്ട് ഫോണുകളിലും നൽകിയിരിക്കുന്നത് അപ്പോൾ പ്രൈമറി ക്യാമറയിലും സെക്കൻഡറി ക്യാമറയിലും നമ്മൾ യാതൊരു വ്യത്യാസവും കാണുന്നില്ല എന്നാൽ മൂന്നാമത്തെ ക്യാമറയായിട്ട് എ ഫിഫ്റ്റി ടുവിൽ അഞ്ച് മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറാണ് നൽകിയിരിക്കുന്നത് എന്നാൽ ഇവിടെ എ സെവൻറ്റി ടുവിൽ മൂന്നാമത്തെ ക്യാമറയായിട്ട് എട്ട് മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ഫോട്ടോ ലെൻസാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ടെലിഫോട്ടോ ലെൻസ് എന്ന് പറയുന്നത് നമുക്ക് സൂം ചെയ്തുകൊണ്ട് ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും നമുക്ക് മൂന്നരട്ടി വരെ ഒപ്റ്റിക്കലി സൂം ചെയ്തുകൊണ്ട് ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും തേർട്ടി വരെ നമുക്ക് സ്പേസ് സൂം ചെയ്തുകൊണ്ട് ഫോട്ടോകൾ എടുക്കാനും സാധിക്കും അപ്പോൾ ഓർക്കുക എ ഫിഫ്റ്റി ടുവിൽ ടെലിഫോട്ടോ ലെൻസ് ഇല്ല ഇവിടെ എ സെവൻറ്റി ടുവിലേക്ക് വരുമ്പോൾ ടെലിഫോട്ടോ ലെൻസ് ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ എ ഫിഫ്റ്റി ടുവിൽ ഡെപ്ത് സെൻസറാണ് അഞ്ച് മെഗാ പിക്സലിൻ്റേത് ആ ഒരു ഡെപ്ത് സെൻസർ ഇവിടെ ഇല്ല പോർട്രേറ്റ് ചിത്രങ്ങൾ എടുക്കാനുള്ള ഡെപ്ത്ത് സെൻസർ എ സെവൻറ്റി ടുവിലില്ല പകരം ടെലിഫോട്ടോ ടെലിഫോട്ടോ എ ഫിഫ്റ്റി ടുവിലിട്ട് ഇല്ലതാണ് നാലാമത്തെ ക്യാമറയും രണ്ട് ഫോണുകളിലും സെയിം ആയിട്ട് നമുക്ക് കാണാം അഞ്ച് മെഗാ പിക്സലിൻ്റെ മാക്രോ സെൻസർ അപ്പോൾ പ്രൈമറി ക്യാമറയും അൾട്രാ വൈഡ് സെക്കൻഡറി ക്യാമറയും മാക്രോ യാമറ യും രണ്ട് ഫോണിലും സെയിം ആണ് ഇടയ്ക്ക് വരുന്ന ഇതിലെ ഡെപ്ത് സെൻസർ ഉണ്ടെങ്കിൽ ഇതിൽ ഡെപ്ത് സെൻസർ ഇല്ല ഇതിൽ ടെലിഫോട്ടോ ഉണ്ടെങ്കിൽ ഇതിൽ ടെലിഫോട്ടോ ഇല്ല ആ ഒരു ഒരു ക്യാമറയിൽ മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത് രണ്ട് ഫോണുകളിലും സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഇൻ ഡിസ്പ്ലേയിൽ മുകളിൽ മധ്യഭാഗത്തായിട്ടാണ് ഫ്രണ്ട് ക്യാമറ നൽകിയിരിക്കുന്നത് രണ്ട് ഫോണിലും മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ സെൻസറാണ് സെൽഫി എടുക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നത് അടുത്തതായിട്ട് ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം രണ്ട് ഫോണുകളിലും കാണാം ഇവിടെ നാലായിരത്തി അഞ്ഞൂറ് എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് എ ഫിഫ്റ്റി ടുവിൽ നൽകിയിരിക്കുമ്പോൾ അത് എ സെവൻറ്റി ടുവിലേക്ക് വരുമ്പോൾ അയ്യായിരം എം എ എച്ചിൻ്റെ ബാറ്ററി നൽകിയിരിക്കുന്നു എന്നാൽ രണ്ട് ഫോണുകളിലും ട്വൻറ്റി ഫൈവ് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുമുണ്ട് അടുത്തതായിട്ട് ഈ ഫോണുകളുടെ പ്രൈസിംഗ് ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഈ രണ്ട് ഫോണുകളും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ പ്രൈസ് നമ്മൾ അറിവായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കമൻറ്റിൽ നമ്മൾ പ്രൈസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ത് തന്നെയാലും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വൈസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച സ്പെസിഫിക്കേഷനുകൾ തന്നെ നൽകിയിരിക്കുന്നു എസ്പെഷ്യലി ഇതിൻ്റെ ഡിസ്പ്ലേ അടിപൊളിയാണ് അതുപോലെ പെർഫോമൻസ് സൈഡ് ഓക്കെ ആണ് മികച്ച ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് അതുപോലെ മികച്ച ബാറ്ററി തുടങ്ങിയൊക്കെ നൽകിയിട്ടുണ്ട് ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണ് അതൊരു ഗ്ലാസ് ബോഡി ബോഡിയായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ നല്ലതായേനെ എന്ന് തോന്നുന്നുണ്ട് എന്തു തന്നെയാലും ഈ രണ്ട് ഫോണുകളുടെയും വിജയം എന്ന് പറയുന്നത് സാംസങ് ഇത് എന്ത് വിലയ്ക്ക് ഇന്ത്യയിൽ വിൽക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റു വീഡിയോയിൽ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ് ബൈ